ഇപ്പൊ ഇവിടുത്തെ ചൂടൊക്കെ ഏകദേശം 49 ഡിഗ്രി എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ആകെ ഉയർത്തി കുളിച്ചിട്ടാ വരും. അപ്പൊ മാക്സിമം കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു പാന്റ് പാന്റ് അല്ല ഇത്. ഇത് ആക്ച്വലി ഒരു സ്കേർട്ടിന്റെ സ്റ്റൈലില് ചെയ്തിരിക്കുന്നതാണ്. പ്ലാസോ തന്നെയാണ്, നോർമൽ പ്ലാസോ നമ്മുടെ പാന്റ് പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ഒരു രണ്ട് പോക്കറ്റ് പ്ലേറ്റ് ഇങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു സ്കേർട്ടിന്റെ ഒരു ലുക്ക് തോന്നുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എന്താ പറയാ, ലൂസ് ആയിട്ടുള്ളത് കൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇട്ടിട്ട് വരാൻ പറ്റും. പിന്നെ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിപ്പോ ഓൾറെഡി തിന്നിയെടുത്തു. ഇതുപോലെ പറഞ്ഞ ഞാൻ മോൾക്ക് പറഞ്ഞ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ എന്റേത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന മെറ്റീരിയൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം ഒരു കാലിലേക്കും മറ്റത് മറ്റു കാലിലേക്കും ആയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഒറ്റയടിക്കാനും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഫോൾഡിങ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ആവശ്യമായിട്ടുള്ള ലെങ്ത് 25 ഇഞ്ചസ് ആണ്. 25 ആണ് വേണ്ടത്, പ്ലസ് ഒരു 2 ഇഞ്ച് ഞാൻ ഇലാസ്റ്റിക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് 2½ ഉണ്ട്, അത് നമുക്ക് താഴെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ടോട്ടൽ ഒരു 29½ വരുന്നുണ്ട്, അതങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ വിഡ്ത്ത് ഇവിടെ ഇപ്പം 12½ ഒക്കെ കിട്ടിയിട്ടുള്ളൂ. കുറച്ചുകൂടി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലെയർ ആയിട്ട് കിടക്കും. ഇപ്പം മാക്സിമം ഉള്ളത് മുഴുവൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കുട്ടികൾക്കൊക്കെ ആവുമ്പം ഇവിടുത്തെ ഈ ഒരു ക്രോച്ച് കട്ട് ചെയ്യുന്ന ഒരു 12 ഇഞ്ച് ഒക്കെ മതിയാവും. അപ്പൊ ഞാൻ ഈ ഒരു 12 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ ഒരു ലൈൻ ഇങ്ങനെ വന്ന് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സോറി, 12 ഇഞ്ച് അല്ല, നമുക്ക് ഇത് ബാൻഡിന് കൂടെ വിട്ടതിന് ശേഷം, ഇവിടെ ഞാൻ ബാൻഡിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു 12 ഇഞ്ചില് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഒരു 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ക്രോച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ച് ഇറങ്ങിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ സമ്മർ സീസണിൽ എന്തെങ്കിലുമൊക്കെ തുന്നുകയാണെങ്കിൽ ഞാൻ കുറച്ചധികം ഇങ്ങനെ ഇറക്കി ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലുതായിട്ട് സ്റ്റിച്ചിങ് ഒന്നും അറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെറുതെ മെഷീൻ ചവിട്ടാൻ അറിയുന്നവർക്കൊക്കെ ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ 2 ലെഗും ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോ ഈ തുണിക്ക് അകവും പുറവും ഒന്നുമില്ല. അപ്പൊ നേരെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് നമ്മളിപ്പോ കട്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയും ഇങ്ങനെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന രണ്ട് ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചൊന്ന് മടക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ എനിക്കെടുത്ത സമയത്ത് അതിനത്യാവശ്യം നല്ല വിഡ്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലീറ്റ് കൊടുത്തതാണ്. ഇതിനിപ്പം അത്രയ്ക്കധികം വിട്ടൊന്നുമില്ല, എന്നാലും ഇത്രയും വേസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ആൾക്ക് വേസ്റ്റ് വരുന്നത് 24 ആണ്. ചെറിയൊരു ഫ്ലീറ്റ് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഈ സൈഡിലേക്കുള്ള സെന്റർ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറിയ കട്ട് കൊടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെയും സെന്റർ ഞാൻ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഈ സെന്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇവിടുന്ന് എന്തോരം നമുക്ക് എക്സ്ട്രാ വിഡ്ത്ത് ഉണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ വിഡ്ത്ത് കൂട്ടാം. ഇവിടെ ഇപ്പൊ ഞാനൊരു ഒരു 3/4 ഇഞ്ച് ഒരു 3/4 ഇഞ്ച് ഭാഗത്തിന് വിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3/4 ഇഞ്ച് കൊടുത്തിട്ട് ഇതുവരെ ഇങ്ങനെ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിലെ സെന്ററിലേക്കായിട്ട് വരുന്ന വിധത്തില് ഇവിടുന്ന് ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് എന്തോരം വിട്ത് വേണോ, ഇവിടെ ഇപ്പൊ ഒരു 3/4 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ താഴോട്ട് ഇതുവരേക്ക് അടിക്കാം. അതിൽ ഇത്രയും ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ പോകും. പിന്നെ ചെറുതായിട്ട് ഈ ഒരു നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്ലീറ്റ് പോലെ ആ ഒരു ബോക്സ് ഫ്ലീറ്റ് പോലെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോ ഇവിടെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരു 6 ഇഞ്ച് നീളത്തിന് 3/4 ഇഞ്ചോളം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാനിങ്ങനെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ചൊക്കെ ഉള്ളിലേക്കാണ്, അതായത് നമ്മുടെ അകത്തേക്കുള്ള വേർഷനിലേക്കാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ആ വേസ്റ്റ് ബാൻഡ് എന്തോരം വേണം, ബാക്കിൽ ഇലാസ്റ്റിക് എന്തോരം കൊടുക്കണം എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ സെന്ററിൽ നിന്ന് ഇതിനൊന്നുകൂടി ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കി ഇങ്ങനെ നിവർത്തിയിടാം. ടോട്ടൽ എനിക്ക് വേണ്ടത് 24 ഇഞ്ചസ് ആണ് ഈ വേസ്റ്റിന് വേണ്ടത്. അതിൽ ഫ്രണ്ടിൽ നമുക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. ഇപ്പൊ രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണല്ലോ, അപ്പൊ ഒരു 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്.
ആറെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്ലീറ്റിന് തൊട്ടടുത്തായിട്ട് വരും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ട് 7 ഇഞ്ച് ഞാനിവിടെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പർ സൈഡിലും ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 7 7 ഇഞ്ചസ്. അപ്പോൾ ഇത് 7 7 14 ആയി, ബാക്കി 10 ഇഞ്ച് ആണ് നമുക്ക് ബാക്കിൽ വേണ്ടത്. അപ്പോൾ ഈ ഒരു 10 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പം ഇലാസ്റ്റിക് എടുക്കേണ്ടത് 10 ഇഞ്ച് ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു 10 ഇഞ്ച് ഇലാസ്റ്റിക് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പണിയൊന്നും എടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബാങ്ക് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രത്തോളം എക്സ്ട്രാ ബാങ്ക് ഒക്കെ ഫിറ്റ് ചെയ്യുന്നു അത്രത്തോളം തിക്നെസ് കൂടും. നമ്മൾ ബാങ്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ഇഞ്ച് ഇലാസ്റ്റിക് ശരിക്കും കവർ ചെയ്യേണ്ടത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ആ ഒരു മാർക്ക് മുതൽ ഈ മാർക്ക് വരെ ഈ ഒരു 10 ഇഞ്ച് ഇലാസ്റ്റിക് കവർ ചെയ്ത് പോകണം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് കവറായി പോകണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഇലാസ്റ്റിക്കിന്റെ ഒരു സൈഡ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിന്റെ മറു സൈഡ്, ഇതിന്റെ മറുഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഇവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് ഇത്രയും പോർഷൻ നമ്മുടെ ഇലാസ്റ്റിക്കിനുള്ളിലേക്ക് പോകും. രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തതിലേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗത്തേക്കും ഇലാസ്റ്റിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മടക്കാനുള്ളത് കൂടി വിട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫ്രണ്ടിലും അതെ, ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ഒരു ഫ്ലീറ്റ് എത്തുന്ന സമയത്ത് മാത്രം, ഫ്ലീറ്റിന് വേണമെങ്കിൽ നമുക്ക് വൺ സൈഡിലേക്ക് വിടാം. അപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വൺ സൈഡ് ഫ്ലീറ്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ആ ഒരു പോക്കറ്റ് ഫ്ലീറ്റ് പോലെ തന്നെ തോന്നണമെങ്കിൽ ഇതിനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് അതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ആ ഫുൾ റൗണ്ട് ഇങ്ങനെ അടിച്ചു വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോ ഈ ഇലാസ്റ്റിക്കിന് മേലിൽ സ്റ്റിച്ച് വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സിബറിന് ഉപയോഗിക്കുന്ന ഫുഡ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഈ ഇലാസ്റ്റിക്കിന്റെ പുറത്തുകൂടിയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്ന ഇലാസ്റ്റിക് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ബാക്കിൽ ഫുൾ ഇങ്ങനെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്. ഇപ്പൊ ഫ്രണ്ടില് അതുപോലെ തന്നെ ഫ്ലീറ്റ് വൺ സൈഡിലേക്കല്ല, ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ രണ്ടായിട്ട് തന്നെയാണ് വെച്ചിട്ടാണ് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വൺ സൈഡിൽ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെയാണ് സൗകര്യം അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെന്ററിന്റെ ഈ പോർഷൻ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ആക്കി കൊടുക്കണം. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ സെന്റർ പോർഷൻ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് താഴെ ഫോൾഡ് ചെയ്യാൻ ഞാൻ ഓൾറെഡി വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ രണ്ട് ഫോൾഡിങ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ 2 ഇഞ്ച് തന്നെ വിട്ടിട്ടുള്ളൂ. അപ്പൊ അതിലൊരു 1/4 ഇഞ്ച് ഞാനിങ്ങനെ ഉള്ളിലേക്കും പിന്നെ ഒരു 1.25 ഇഞ്ച് അല്ല ആ ഒരു രണ്ടാമത്തെ ഈ ഒരു ഫോൾഡിങ്ങിലേക്ക് ആക്കി ഏകദേശം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ സ്ഥിരമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് 2 ഇഞ്ചൊക്കെ കാണുമ്പോഴത്തേക്ക് കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അളന്ന് കാണിക്കാണ്ട് ഫോൾഡ് ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് അങ്ങനെ ഐഡിയ ഇല്ലാത്തവർക്ക് അത് അളന്ന് നോക്കിയിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓൾ റൗണ്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലും ഇതിലും. അപ്പം നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പ്ലാസോ കം സ്കേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാൻ മാത്രം മതി. പിന്നെ ഇവിടെ ഫ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ഇതിപ്പോ ചെറിയ ഫ്ലീറ്റ് ആയത് കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി ഫ്ലീറ്റ് ആയിട്ട് എടുക്കാൻ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിച്ചു വെച്ചിട്ടാണ് അയൺ ചെയ്യാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞ ഒരു 1/2 അവർ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. തയ്യലൊക്കെ അറിയാത്തവർക്കും വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വലിയ
ഇതൊന്നും ആവശ്യമില്ല, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ബാൻഡില് ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന് തിക്കായിട്ടൊക്കെ ചെയ്തെടുക്കാം. പിന്നെ മാക്സിമം കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ക്യാൻവാസ് ബാൻഡിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. പിന്നെ കോട്ടണിൽ സ്റ്റിച്ച് ചെയ്തത് കാരണം നല്ല ഭംഗിയിൽ ഇരിക്കുകയും ചെയ്യും. ഇതാണ് ഫ്രണ്ട് വരുന്നത്, ഇതാണ് ബാക്ക് വരുന്നത്. എനിക്കിപ്പോ ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു വർക്കിനോടൊപ്പം അത്യാവശ്യം മാച്ചിങ് ആയത് കാരണം ഞാൻ ഈ ഒരു ടോപ്പിനോടൊപ്പം ഇട്ടു. നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, എനിക്ക് കുറച്ച് ലൂസ് ഒക്കെ കിട്ടിയത് കാരണം നല്ല കംഫർട്ടബിൾ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ മോള് ടീഷർട്ടിനോടൊപ്പാണ് യൂസ് ചെയ്തത്, അത് ആൾക്ക് ഒരു രണ്ട് പോക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞു. അതർവൈസ് അതും നല്ല കംഫർട്ടബിൾ തന്നെയായിരുന്നു. അപ്പൊ എളുപ്പത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉടവടയിന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് പാന്റാണിത്. അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ എടുക്കണം. അതുവരെ എല്ലാവർക്കും.